ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ സൗകര്യത്തിന് നന്ദി പറയാം. കാരാഗ്രഹ ലേഖന പഠന ക്ലാസ്സിൻ്റെ 18-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 17 ദിവസവും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമായി നമ്മെ നടത്തി. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമകളെ, ഈ ക്ലാസ്സിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വലിയ പ്രാർത്ഥനയോടെ ദൈവമകളെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാക്ക് ഡിനിൽ സഹോദരൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടച്ചാട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രത്യേകിച്ച് ലോകം ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ദൈവങ്ങളെ നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. കണ്ണുനീരോടെ നമുക്ക് ദൈവസന്നിധിയോട് അടുത്തു വരാം. ദാവീദ് പറഞ്ഞു, ഹൃദയം നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവർ അവൻ വിടുവിക്കുകയാണ്. ഹൃദയഭാരത്തോടെ, സങ്കടത്തോടെ, വേദനയോടെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു വരാം. ഈ ലോകത്ത് ഭാരത്തിൻ്റെ നടുവിലായിരിക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസദായകനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ടല്ലോ. ഡിനിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രപ്പ. യേശു നന്ദി. ഞങ്ങൾ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പ. ഈ പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങൾക്ക് വചനം കേൾക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിനോട് തന്നെ നന്ദി പറയുന്നു അപ്പ. ഈ കാരാഗ്രഹത്തിൻ്റെ 18-ാമത്തെ ദിവസത്തെ പഠനത്തെ പഠിപ്പിക്കുന്നവരെ പൂർണ്ണമായി ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന സകല ജനത്തിനും കേൾക്കുന്ന സകലർക്കും ദൈവം അത് പൂർണ്ണമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാബല്യമാകുവാനുമുള്ള കൃപ നീ അവർക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി സംബന്ധിച്ചുകൊണ്ട് യേശുവിൻ്റെ നമ്മൾ തന്നെ അമ്മേ. നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ശിരസിൽ വഹിച്ചു കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ അവരാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ അവരാദ്യനും അന്ത്യനുമേ
സ്നേഹത്തിനുറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം ഫിലിപ്പിയറിൻ്റെ പുസ്തകം 3-ാം അധ്യായം ആയിരിക്കുന്നുവല്ലോ. കാരാഗ്രഹ ലേഖനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ലേഖനമായി കരുതപ്പെടുന്ന ഈ ഫിലിപ്പിയറിൻ്റെ ലേഖന വേദഭാഗത്തിൽ ഇന്നേ ദിവസത്തെ നല്ല ധ്യാനത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രയാരിൽ നിന്ന് ജനിച്ച എബ്രയാൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായോ ആയി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവെളിയുള്ള ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറികൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന
തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ലേഖന വേദഭാഗത്തിൽ കർത്താവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഒരു ലേഖന ഭാഗമാണിത്. കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു സന്തോഷം ആർക്കുമില്ല എന്ന് ഉറപ്പിക്കുന്ന വേദഭാഗം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലെന്ന് അടി ഉറപ്പിച്ച് പറയുന്ന വേദഭാഗം. ഈ ലോകരാജ്യത്തിൽ എവിടെ ഏത് രാജ്യത്തിലും ഒരു സുരക്ഷിതവുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് സുരക്ഷിതമായ ഒരു രാജ്യമുണ്ടെന്ന്, അവിടെ ഒരു പൗരത്വമുണ്ടെന്ന്, അത് സ്വർഗത്തിലാണെന്ന് വളരെയധികം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഇന്നേ ദിവസം പ്രിയമക്കളിലൂടെ നൽകുന്ന ആ നല്ല ഈ വേദഭാഗത്തിൻ്റെ നല്ല ഭാഗങ്ങളിലേക്ക് അങ്ങയോട് സമർപ്പിച്ച് നൽകുന്നു. അതിനായി ഒരുങ്ങുന്ന ദൈവദാസന്മാരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, പ്രിയമകളിലൂടെ അങ്ങയുടെ ആത്മാവ് നിറഞ്ഞ് ഇത് ശുദ്ധീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മക്കളിലൂടെ, ഇതിനായി ഒരുങ്ങുന്ന മുഖാന്തരങ്ങളിലൂടെ ഓരോ മക്കളിലേക്ക്, ഹൃദയത്തിലേക്ക് പതിയുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ കൃപ ഒരുങ്ങുന്ന നന്മയ്ക്കായി സ്തോത്രം. കർത്താവിൽ മാത്രം സന്തോഷിപ്പാൻ അനുവദിക്കുന്ന ദൈവകൃപയോർത്ത് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് നൽകട്ടെ. എല്ലാറ്റിനെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സകലതും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കാരാഗ്രഹ ലേഖനത്തിൻ്റെ 18-ാമത്തെ ദിവസത്തെ ശുശ്രൂഷ ഇന്ന് രാത്രികാലം ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ പഠനവും ചിന്തയുമായി രണ്ട് ദൈവദാസന്മാർ നമുക്ക് ശുശ്രൂഷിപ്പാനായിട്ട് നമ്മളോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹത്തോടെ പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ, അതുപോലെ തന്നെ ബൈബിൾ അധ്യാപകൻ, കൂടാതെ ധാരാളം പുസ്തകങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് സമ്മാനിച്ചതായ കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ബ്രദർ പി എം എബ്രഹാം ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ വിഭജനവും പഠനവുമായി ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹത്തോടെ പ്രയോജനപ്പെടുന്ന ബ്രദർ ഒ പി വിൽസൺ സുൽത്താൻ ബത്തേരി, ഈ രണ്ട് ദൈവദാസന്മാർ ഇന്ന് ദൈവജന ശുശ്രൂഷയുമായി നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസന്മാരെ വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പി എം എബ്രഹാം സാറ് ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ വിഭജനവും പഠനവുമായി ശുശ്രൂഷയിലേക്ക് കടക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഫിലിപ്പി ലേഖനം അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും അധ്യായം നാം മുൻപേ പഠിക്കുകയുണ്ടായി. ഇന്ന് നാം ഒരുമിച്ച് പഠിക്കുന്നത് ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായമാണ്. 3-ാം അധ്യായത്തിൻ്റെ താക്കോൽ വാക്യം എന്നുള്ളത് അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിഴിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ അധ്യായത്തിന്റെ വിഷയം യേശു ക്രിസ്തു എന്റെ ലക്ഷ്യമാണ്. ജീസസ് ക്രൈസ്റ്റ് മൈ എയിം, യേശു ക്രിസ്തു എന്റെ ലാക്ക് അല്ലെങ്കിൽ ലക്ഷ്യമാണ്. 1-ാം അധ്യായം യേശു ക്രിസ്തു എന്റെ ജീവനാണ്, ജീസസ് ക്രൈസ്റ്റ് മൈ ലൈഫ്. 2-ാം അധ്യായം യേശു ക്രിസ്തു എന്റെ മാതൃകയാണ്, ജീസസ് ക്രൈസ്റ്റ് മൈ മോഡൽ. 3-ാം അധ്യായം യേശു ക്രിസ്തു എന്റെ ലക്ഷ്യമാണ്. 4-ാമത്തെ അധ്യായം യേശുക്രിസ്തു എന്റെ ശക്തിയാണ്. 3-ാമത്തെ അധ്യായത്തെ നമുക്ക് ആ ഭാഗം, ആ അധ്യായം ശരിയായി പഠിക്കുവാൻ സഹായകരമായ നിലയിൽ 8-ആയിട്ടാണ് ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗം 1, 2, 3 വാക്യങ്ങളാണ്. 8 ഭാഗങ്ങളായി തിരിക്കുന്ന ഈ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം 1, 2, 3 വാക്യങ്ങളാണ്. ഈ ആദ്യ വിഭജനത്തിൽ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തെ 3 വാക്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയം, വിഷയം എന്ന് പറയുന്നത് ചില മുന്നറിയിപ്പുകളാണ്, പൗലൂസിന്റെ മുന്നറിയിപ്പുകൾ, ഫോൾസ് വാണിങ്സ്. 3 കാര്യങ്ങൾ അവിടെ പൗലൂസ് പറയുന്നുണ്ട്, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. 1, നായ്ക്കളെ സൂക്ഷിപ്പീൻ. 2, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ.
വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. പൗലൂസിൻ്റെ കാലഘട്ടത്തിലെ പോലെ തന്നെ ഇന്നും നാം സൂക്ഷിക്കേണ്ട ചിലരാണ് അല്ലെങ്കിൽ ചില കൂട്ടരാണ് ഇവിടെ പറയുന്ന ഈ മൂന്ന് പേർ. നായ്ക്കൾ ദുരുപദേഷ്ടക്കളായിരിക്കാം, അതുപോലെ ആകാത്ത വേലക്കാർ, ദൈവം വിളിക്കാത്ത ചില വേലക്കാർ ഇന്നും സുവിശേഷ ഘോഷണത്തിലുണ്ട് അല്ലെങ്കിൽ സുവിശേഷ മേഖലയിലുണ്ട്. അവരെ നാം വളരെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മുന്നറിയിപ്പുകളാണ് ആദ്യത്തെ ഭാഗം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 4, 5, 6 വാക്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗം. ആ രണ്ടാമത്തെ ഭാഗത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പൗലൂസിന്റെ പൂർവ്വകാല മഹത്വമാണ്. പോൾസ് പാസ്റ്റ് ഗ്ലോറീസ്. പൗലൂസ് അവിടെ പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. പൗലൂസ് പറയുന്നത് പ്രശംസിക്കുവാൻ ആണെങ്കിൽ എനിക്ക് ഏറ്റവും അധികം പ്രശംസിപ്പാൻ കഴിയും. ആ കാര്യങ്ങളാണ് പൗലൂസ് ഇതിന്റെ 4, 5, 6 വാക്യങ്ങളിൽ പറയുന്നത്. യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് പൗലൂസ് ആരായിരുന്നു? ഒരു യഹൂദൻ എന്ന നിലയിൽ, ഇസ്രായേൽ ജാതിക്കാരൻ എന്ന നിലയിൽ എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞിരുന്ന ചില മഹത്വങ്ങൾ, അതാണ് ഇതിന്റെ 2-ാമത്തെ ഭാഗമായ 4, 5, 6 വാക്യങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് ഓടിച്ചു പോകുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. നാം അവിടെ വായിക്കുന്നത് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പൗലൂസിന്റെ പ്രശംസയുടെ വിഷയമായ 1-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നു. പൗലൂസ് പറയുന്നത് ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റ വ്യക്തിയാണ്. 2, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. പൗലൂസിന്റെ സഹയാത്രിയരായിരുന്ന പലരുമുണ്ട്, അവരിൽ പലരും യഹൂദരല്ലായിരുന്നു. തിമത്യോസ് പാതി യഹൂദനും പാതി യവനനുമായിരുന്നു. പക്ഷെ ഇവിടെ പൗലൂസ് പറയുന്നത് ആർക്കെങ്കിലും പ്രശംസിക്കാമെങ്കിൽ എനിക്കാണ് അതിനുള്ള അവകാശം കൂടുതൽ. എന്റെ മഹത്വങ്ങൾ, ഞാൻ ഒരു യഹൂദൻ എന്ന നിലയിൽ, ഒരു ഇസ്രായേൽ ജാതിക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ മഹത്വമുണ്ട്. അത് പൗലൂസ് അവിടെ പറയുന്നുണ്ട്. 1, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റയാളാണ്. 2, ഒരു ഇസ്രായേൽ ജാതിക്കാരനാണ്. അതുപോലെ ബെന്യാമീൻ ഗോത്രക്കാരനാണ് ഞാൻ. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവേ, ദൈവം ആക്കിയതല്ലെങ്കിൽ പോലും ഇസ്രായേലിലെ ആദ്യത്തെ രാജാവേ ബെന്യാമീൻ ഗോത്രക്കാരനായ വ്യക്തിയാണ് ശൗല്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശൗലും പഴയ നിയമത്തിലെ ശൗലും പുതിയ നിയമത്തിലെ ശൗലും തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ശൗല് പഴയ നിയമത്തിൽ ദാവിദിനെ ഏറ്റവും അധികം ഉപദ്രവിച്ച ഒരു വ്യക്തി ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്ന ആദ്യത്തെ രാജാവായിരുന്ന ശൗലായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഹൂദ ഗോത്രക്കാരനായ കർത്താവായ യേശുക്രിസ്തു എന്ന രാജാവിനെ ഏറ്റവും അധികം ശക്തമായി ഉപദ്രവിച്ച ഒരാളാണ് ഇപ്പോൾ ഇവിടെ ഈ ലേഖനം എഴുതിയ പൗലൂസ് എന്ന ശൗൽ. അപ്പൊ ഈ ഒരു വലിയ ബന്ധം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പൗലൂസ് പറയുകയാണ് ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, അതുപോലെ തന്നെ ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. മറ്റൊരു ജാതിയിൽ നിന്നും മറ്റൊരു മാർഗത്തു നിന്നും വന്ന് പരിശോധനയേറ്റ യഹൂദനായ വ്യക്തിയല്ല, എബ്രായനായ വ്യക്തിയല്ല, ഞാൻ എബ്രായ പിതാക്കന്മാരിൽ, മാതാപിതാക്കളിൽ നിന്നും ജനിച്ച ഒരു എബ്രായനാണ്. അതുപോലെ പൗലൂസ് 5-ാമത്തെ യോഗ്യതയായി മഹത്വമായി പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനായിരുന്നു, ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ സഭയെ ഉപദ്രവിച്ച വ്യക്തിയായിരുന്നു. അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് പറയുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്യനായിരുന്നു, ആക്ഷേപിച്ചുകൂടാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ആ കാര്യമാണ് ഏറ്റവും ഒടുവിൽ 7-ാമത്തെ മഹത്വമായി തന്റെ യോഗ്യതയായി പൗലൂസ് പറയുന്നത്. ഇങ്ങനെയുള്ള യോഗ്യത ലഭിച്ച ഒരു വ്യക്തിയാണ് താൻ എന്നുള്ള കാര്യം അവിടെ ഈ 2-ാമത്തെ ഭാഗത്ത് 4, 5, 6 വാക്യങ്ങളിൽ പൗലൂസ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ 1-ാമത്തെ വിഭജനം, 1-ാമത്തെ ഭാഗം പൗലൂസിന്റെ മുന്നറിയിപ്പ്, 2-ാമത്തെ ഭാഗം അതിന്റെ 4, 5, 6 വാക്യങ്ങളിൽ പൗലൂസിന്റെ പൂർവ്വ മഹത്വത്തെക്കുറിച്ച്, തന്റെ യോഗ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയും അതിന്റെ ഈ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗം 7-ഉം 8-ഉം വാക്യങ്ങളാണ്. ആ 7-8 വാക്യങ്ങളിൽ പൗലൂസ് പറയുന്നത് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോൾ എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. 3-ാമത്തെ ഭാഗം 7-ഉം 8-ഉം വാക്യങ്ങളിൽ വർത്തമാനകാലത്തെ പൗലൂസിന്റെ ലാഭമാണ്.
എന്റെ ലാഭം എന്താണ്? ഫോൾസ് പ്രസൻസ് ഗെയിൻസ്. തന്റെ ജീവിതത്തിൽ ഇന്ന് പൗലോസ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ, എന്റെ മഹത്വം ഇതായിരുന്നു, പൂർവ്വ അനുഭവം ഇതായിരുന്നു, യോഗ്യത ഇതായിരുന്നു, പക്ഷേ അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു ക്രിസ്തു നിമിത്തം. എന്നിട്ട് താൻ പറയുകയാണ്, ഇന്ന് ഞാൻ ചെയ്ത കാര്യം വലിയൊരു ലാഭമുണ്ട്. ആ ലാഭത്തിന്റെ കണക്കാണ് 7-8 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. ഇന്നത്തെ എന്റെ ലാഭം, എനിക്ക് നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഈ അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗം. വർത്തമാനകാലത്തെ പൗലോസിന്റെ നേട്ടങ്ങൾ, ലാഭങ്ങൾ, പോൾസ് പ്രസന്റ് ഗെയിൻസ്. 4-ാമത്തെ ഭാഗം, അതിന്റെ 9, 10, 11 വാക്യങ്ങൾ, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതാണ് പൗലോസ് അവിടെ വിശദീകരിക്കുന്നത്. അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ നീതിയല്ല, സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം എനിക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. പൗലോസിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, അതാണ് ഈ അധ്യായത്തിന്റെ 4-ാമത്തെ വിഭജനമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗമായിട്ടുള്ള 9, 10, 11 വാക്യങ്ങൾ. നമുക്ക് ആ ഭാഗമൊന്ന് അല്പമായി നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പൗലോസ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച വലിയ മഹത്വവും അതുപോലെ വലിയ യോഗ്യതയും ഒക്കെ ഉണ്ടായിരുന്ന ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുകയുണ്ടായി. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അതിനുശേഷം പൗലോസ് പറയുകയാണ്, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അതെല്ലാം എനിക്ക് മുമ്പ് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന്, നഷ്ടമെന്ന് ഞാൻ എണ്ണി, പക്ഷേ ആ നഷ്ടം എനിക്ക് വലിയൊരു ലാഭത്തിന്റെ ഉടമയാക്കി എന്നെ മാറ്റി. അതാണ് പിന്നീട് 9-ും 10-ും അതിന് 7-8 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞ വർത്തമാനകാലത്ത് പൗലോസിന്റെ നേട്ടങ്ങൾ. അതിനുശേഷം അതിന്റെ 9 മുതലുള്ള 3 വാക്യങ്ങളിൽ, 9, 10, 11 വാക്യങ്ങളിൽ പൗലോസ് വെളിപ്പെടുത്തുന്നത്, വിവരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ആഗ്രഹമാണ്, പോൾസ് ഡിസൈസ്. എന്റെ ജീവിതത്തിൽ ക്രിസ്തു സംബന്ധമായി എനിക്കുള്ള ചില ആഗ്രഹങ്ങളുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിലുള്ള എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണ്? അതെ, പൗലോസ് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം ആദ്യം നാം ചിന്തിച്ചല്ലോ പൗലോസിന്റെ മഹത്വങ്ങൾ, പൂർവ്വ മഹത്വങ്ങൾ, 7 കാര്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 4-ാമത്തെ ഭാഗമായിട്ടുള്ള ഈ വാക്യങ്ങളിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 7 ആഗ്രഹങ്ങൾ പൗലോസ് വെച്ച് പുലർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് വേഗം അതിന്റെ ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. അവിടെ ആദ്യം പറയുന്നത് പൗലോസിന്റെ 1-ാമത്തെ ആഗ്രഹം, അവിടെ നാം വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടണം, എനിക്ക് ക്രിസ്തുവിനെ നേടണം. ഇത് പൗലോസിന്റെ ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. യേശുക്രിസ്തുവിനെ നേടുക, യേശുക്രിസ്തു എന്റെ സ്വന്തമായി തിരിക. താൻ ക്രിസ്തുവിലായപ്പോൾ, താൻ ഒരു ദൈവപൈതലായി തീർന്നപ്പോൾ, താൻ യേശുക്രിസ്തുവിന്റെ വകയായി തീർന്നു. യേശുക്രിസ്തു അവന്റെ സ്വന്തമായി തീർന്നു. നാഗൽ സാഹിബ് എഴുതിയ മനോഹരമായൊരു പാട്ടാണ് യേശുവൻ സ്വന്തം, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഭാഗമായി തീർന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. ദൈവം എന്റെ പിതാവായപ്പോൾ, ഒരു മുസ്ലിം വനിത കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒരു ദൈവപൈതലായി കഴിഞ്ഞപ്പോൾ, അവരെഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ് ഞാൻ ദൈവം എന്റെ പിതാവായി എന്നുള്ളത്. നാം യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം, അവകാശം നൽകി. നാം ദൈവമുള്ളവരായി തീർന്നു, നാം ദൈവത്തിന്റെ സ്വന്തമായി തീർന്നു, അവൻ നമ്മുടെ സ്വന്തമായി തീർന്നു. ഇത് പൗലോസിന്റെ വലിയ ആഗ്രഹമായിരുന്നു. പൗലോസ് പറയുന്നത് ഇതാണ്, എനിക്ക് ക്രിസ്തുവിനെ നേടേണം. 2-ാമത്തെ പൗലോസിന്റെ ആഗ്രഹം, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ 2-ാം ഭാഗത്ത് വായിക്കുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരിക്കുക. ഇത് പൗലോസിന്റെ 2-ാമത്തെ ആഗ്രഹമാണ്, വിശ്വാസത്താലുള്ള നീതി ലഭിക്കുക. പക്ഷെ ഇതിനു മുൻപേ, കർത്താവിനെ അറിയുന്ന മുമ്പേ, കർത്താവിനെ നേടുന്നതിന് മുമ്പേ, ഒരു ദൈവപൈതലാകുന്നതിന് മുമ്പേ, പൗലോസിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ സമീപിച്ച പരീശനായിരുന്ന ആ യുവാവിന്റെ അതേ സ്വഭാവമായിരുന്നു. അവന്റെ ജീവിതത്തിൽ ആ യുവാവ് പറഞ്ഞത്, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതൽ, ബാല്യം മുതൽ ഈ കൽപ്പനകളെല്ലാം പാലിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. പൗലോസിനെ സംബന്ധിച്ചും പൗലോസ് അത് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ആക്ഷേപിച്ചുകൂടാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഞാൻ
ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്യനായിരുന്നു. ആർക്കും ആക്ഷേപം പറയുവാൻ കുറ്റപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഞാൻ എന്നുള്ള കാര്യം പൗലോസ് അവിടെ പറയുകയാണ്. പക്ഷേ ആ നീതി എന്നെ ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചില്ല. ആ നീതി എനിക്ക് നിത്യജീവൻ നൽകിയില്ല. ഇന്നും അനേക ആൾക്കാർ, ക്രൈസ്തവരെന്ന് പറയുന്ന ബൈബിൾ വിശ്വസിക്കുന്ന അനേക ആൾക്കാരുടെ ജീവിതത്തിലെ വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇതാണ്. അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് അതിൽ ആശ്രയിച്ച് അതിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയ യഹൂദന്മാരെ പോലെ തന്നെ ആരാധനയും പള്ളിയിൽ പോക്കും ബൈബിൾ വായനയും പ്രാർത്ഥനയും നോമ്പും പെരുന്നാടുകളും ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത് അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന നിലയിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ ക്രൈസ്തവർ എന്ന നിലയിൽ ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ നമുക്ക് ഈ ജീവനുള്ള കർത്താവിനെ അറിയുവാൻ ന്യായപ്രമാണത്തിന്റെ നീതിയല്ല, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആ ഒരു നീതി അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മെ നീതിമാന്മാരായി ദൈവം പ്രഖ്യാപിക്കുന്ന ആ നീതിയുടെ അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പൗലോസിന്റെ മൂന്നാമത്തെ ആഗ്രഹം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവന്റെ മരണത്തോടെ അനുരൂപപ്പെടണം. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ട് ജീവിക്കണം. ഇതേ പൗലോസിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ആഗ്രഹമാണ്. നാലാമത്തെ ആഗ്രഹം പത്താമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, അവനെയും അറിയുക, യേശുക്രിസ്തുവിനെ അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതല്ല, അവനെ അറിയുക. നമ്മിൽ അനേകർക്ക്, ഇന്നുള്ള ലോകത്തിലുള്ള അനേക വ്യക്തികൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാം, പക്ഷേ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നില്ല. അവനെ കൈക്കൊള്ളുവാൻ, അവന്റെ പൈതലായി തീരുവാൻ, അവനുമായിട്ട് വ്യക്തിപരമായ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ധാരാളം ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലെ കാണാൻ സാധിക്കും. പൗലോസ് പറയുന്നത് എനിക്ക് അവനെ അറിയണം. മറ്റൊരു യാഥാർത്ഥ്യം കൂടെ, വലിയൊരു സത്യം കൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തുവിനെ താൻ അറിഞ്ഞതാണ്, യേശുക്രിസ്തുവിന്റെ വകയായി തീർന്നതായി. അതിനുശേഷവും പൗലോസ് ഇപ്പോഴും പറയുന്നത് എനിക്ക് അവനെ അറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എത്രമാത്രം ആത്മീയമായ നിലയിൽ, എത്ര മാത്രം ഇനിയും നാം മുൻപോട്ട് പോകേണ്ടതാണ് എന്നുള്ള വലിയൊരു ചിന്തയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഈ വലിയ മനുഷ്യൻ മൂന്നാമത്തെ സ്വർഗത്തോളം എടുക്കപ്പെട്ട, 14 ലേഖനങ്ങൾ എഴുതിയ, അനേക വൻകരകളിൽ കടന്നുപോയി, കർത്താവിന്റെ സുവിശേഷം അറിയിച്ച, അനേകരെ നേടിയെടുത്ത, അനേക വലിയ ശിഷ്യന്മാരുടെ ഒരു വലിയ കൂട്ടത്തിന്റെ ഉടമയായ ഈ പൗലോസ് പറയുകയാണ്, എനിക്കിനിയും അവനെ അറിയണം. അഞ്ചാമത്തെ ആഗ്രഹം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അറിയണം. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് ഏറ്റവും വലിയ ഒരു ദൈവവേദന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയത്, വലിയൊരു ധൈര്യമുള്ള ഒരു മനുഷ്യനായി, ധീരനായി മാറ്റിയത്, ഒരു വലിയ സുവിശേഷ പ്രസംഗിയായി മാറ്റിയത് ഈ പുനരുദ്ധാനമാണ്. ഭീരുവായ അവിശ്വാസിയായ പത്രോസിനെ ഈ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം രൂപാന്തരപ്പെടുത്തി. അതുപോലെ അവിശ്വാസിയായ തോമസിന് യേശുക്രിസ്തുവിന്റെ ഈ പുനരുദ്ധാനമാണ് അവനെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ. യേശുക്രിസ്തു ദൈവമാണ്, എന്റെ ദൈവവും എന്റെ കർത്താവും എന്ന് പറയത്തക്ക നിലയിൽ ആ വിശ്വാസം അവനിൽ ശക്തിപ്പെടുത്തത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, ആ ശക്തി അനേകരെ രൂപാന്തരപ്പെടുത്തിയ, അനേക അത്ഭുതങ്ങൾ ചെയ്ത ആ ശക്തി, കർത്താവ് ചെയ്ത അനേക അത്ഭുതങ്ങൾ, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, മരിച്ച വ്യക്തികളെ ഉയർപ്പിച്ചു, അതുപോലെ അവൻ വെള്ളത്തിനു മീതെ നടന്നു, വെള്ളത്തെ അവൻ വീഞ്ഞാക്കി, ഈ അത്ഭുതങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. ആ ശക്തി എന്റെ ജീവിതത്തിൽ മിതിയണം, അറിയണം. ഇത് പൗലോസ് ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. ആറാമത്തെ ആഗ്രഹം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, എനിക്ക് വേണ്ടി വേദന അനുഭവിച്ച, നിന്ന് അനുഭവിച്ച ആ യേശുക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എനിക്കും പങ്കാളിയാകണം. ഫിലിപ്പി ലേഖനം 1:29 വാക്യത്തിൽ പൗലോസ് ആ ചിന്ത ഈ ഫിലിപ്പിനോട് പറയുന്നുണ്ട്, നമ്മോട് പറയുന്നുണ്ട്. കർത്താവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് നമുക്ക് വരം ലഭിക്കുന്നു. ഏഴാമത്തെ ആഗ്രഹം അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം. അപ്പൊ രണ്ട് പുനരുദ്ധാനത്തെക്കുറിച്ച് നാം ഇവിടെ ഈ ഭാഗത്തെ പൗലോസിന്റെ ആഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന്, അവന്റെ പുനരുദ്ധാനം, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം, യേശുക്രിസ്തുവിന്റെ ഉയർത്തുന്നേൽപ്പ്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഏഴാമത്തെ ആഗ്രഹമായി പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. ഈ രണ്ട് പുനരുദ്ധാനങ്ങൾ രണ്ടും രണ്ടാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവൻ ഉയർത്തുന്നേറ്റു.
രണ്ടാമത്തെ പുനരുദ്ധാനം ഇവിടെ പറയുന്ന പുനരുദ്ധാനം, പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്ന പുനരുദ്ധാനവും പത്താമത്തെ വാക്യത്തിൽ പറയുന്ന പുനരുദ്ധാനവും ഒന്നല്ല, രണ്ടാണ്. ആദ്യത്തെ പുനരുദ്ധാനം ഉയർത്തുനേൽപ്പ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തുനേൽപ്പാണ്. എന്നാൽ രണ്ടാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ നിന്നുള്ള ഉയർത്തുനേൽപ്പാണ്. പൗലോസ് ഗലാത്യലേഖനം 2:20 വാക്യത്തിൽ പറഞ്ഞ ഒരു ഭാഗം, ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതുപോലെ റോമാലേഖനം 6:1 ഒന്നാമത്തെ വാക്യത്തിലും ആ ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നത് സ്നാനത്തോടുള്ള ബന്ധത്തിൽ, ആത്മസ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് നാം പാപത്തിന് മരിച്ചവരാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യ, ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന സകല മനുഷ്യരും മരിച്ചവരാണ്, പാപികളാണ് ഇവിടെ പറയുന്ന ആൾക്കാർ. അപ്പൊ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ച ആൾക്കാർ. ഈ ആശയം തന്നെയാണ് എഫേസ്യലേഖനം 5:5 നമ്മൾ വായിക്കുന്നത്, ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർക്കുക. അവിടെ പറയുന്ന ആ മരിച്ചവർ എന്ന് പറയുന്നത് പാപികളാണ്, മനുഷ്യ ദൈവത്തെ അറിയാത്ത, ദൈവകൃപയിലേക്ക് വരാത്ത വ്യക്തികളാണ്, അവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കണം. ഇവിടെയും പൗലോസ് ആഗ്രഹിക്കുന്ന ഈ ആഗ്രഹം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പാപങ്ങൾ ഏശാതെ, ഈ ലോകത്തിന്റെ പാപങ്ങളിൽ വീഴാതെ ഒരു പുനരുദ്ധാനം പ്രാപിച്ച വ്യക്തി എന്ന നിലയിൽ, ഉയർത്തുനേറ്റ വ്യക്തി എന്ന നിലയിൽ, പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുനേറ്റ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ലോകത്തിലുള്ള പാപത്തിൽ മരിച്ച അനേകരുടെ മധ്യത്തിൽ ജീവിക്കണം. ഇത് പൗലൂസിന്റെ 7-ാമത്തെ ആഗ്രഹമാണ്. നമ്മളെ ഈ അധ്യായത്തെ 5 4 നമ്മൾ ചിന്തിച്ചു ഭാഗങ്ങളായിട്ട്. 1, പൗലൂസ് നൽകുന്ന മുന്നറിയിപ്പ്, 1-3 വാക്യങ്ങൾ. 4, 5, 6 വാക്യങ്ങൾ പൗലൂസിന്റെ പൂർവ മഹത്വം. അതിന്റെ 7-8 വാക്യങ്ങളിൽ പൗലൂസിന്റെ വർത്തമാനകാലത്തെ ലാഭം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ 9, 10, 11 വാക്യങ്ങൾ 4-ാമത്തെ ഭാഗം പൗലൂസിന്റെ ആഗ്രഹങ്ങളാണ്. ഇനി നമ്മൾ അതിന്റെ 12, 13, 12-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പൗലൂസിന്റെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പൗലൂസ് അല്ലെങ്കിൽ പോൾസ് ഫോളോവിംഗ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ ഏത് നിലയിലാണ് പൗലൂസ് അനുഗമിച്ചത് ആ കാര്യമാണ് അതിന്റെ 12-16 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരു വാക്യം മാത്രമേ നാം ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. അവിടെ വായിക്കുന്ന 12-ാമത്തെ വാക്യം ഇതാണ്: ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. അപ്പൊ പൗലോസിന്റെ ആത്മീയ ജീവിതം ഒന്ന് ശ്രദ്ധിക്കുക. തന്റെ ജീവിതത്തിൽ തന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് നമ്മൾ ഒന്ന് ചിന്തിക്കുക. അത് നമ്മിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. ഇത്ര വലിയ ഈ മനുഷ്യൻ 14 മുമ്പേ സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തി, അതായത് 3-ാമത്തെ സ്വർഗത്തിൽ എടുക്കപ്പെട്ട പരദീസിൽ ചെന്ന വ്യക്തി, അനേക ആത്മീയ വെളിപ്പാടുകൾ ലഭിച്ച വ്യക്തി, തിരുവത്താഴത്തെ കുറിച്ച്, കർത്താവിന്റെ സഭയുടെ ഉൽപ്രാവണത്തെ കുറിച്ചൊക്കെയുള്ള ആ വെളിപ്പാടുകൾ ലഭിച്ച ഏക അപ്പോസ്തലൻ, അതുപോലെ 14 ലേഖനങ്ങൾ എഴുതിയ, അനേക സലസഭകൾ സ്ഥാപിച്ച ഈ അപ്പോസ്തലൻ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലും പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. താൻ പറയുകയാണ്, ഞാൻ ആത്മീയമായി തികഞ്ഞവനല്ല, ഇനിയും ചില കാര്യങ്ങൾ കൂടെ പിടിക്കണം, ഇതെന്റെ ജീവിതത്തിലെ വലിയ ഒരു ലക്ഷ്യമാണ്. ഇന്ന് 2 കൺവെൻഷനിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ, ഒരു ബൈബിൾ സ്റ്റഡി നടത്താനുള്ള കഴിവ് ലഭിച്ചു കഴിഞ്ഞാൽ, 1-2 സഭകളൊക്കെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ചില ആത്മാക്കളെ നേടിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിലുള്ള ചില ശുശ്രൂഷന്മാരുടെയൊക്കെ ഭാവങ്ങൾ, അതും പൗലൂസിന്റെ ഭാവവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയമല്ലോ ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതിന്റെ 5-ാമത്തെ വിഭജനം 17-ാമത്തെ വാക്യമാണ്: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിച്ചുകൊള്ളുകയും. പൗലൂസിന്റെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള മാതൃക. 7-ാമത്തെ ഭാഗം 18-19 വാക്യങ്ങളാണ്. അവിടെ പൗലൂസ് പറയുന്നത് തന്റെ ജീവിതത്തിലെ ശത്രുക്കളെ കുറിച്ചാണ്. 7, ഫോൾസ് എനിമീസ്. ഇത് പൗലൂസിന്റെ മാത്രമല്ല, നമ്മുടെയും ശത്രുക്കളാണ്. ആത്മീയ ജീവിതത്തിൽ നമുക്കും ശത്രുക്കളുണ്ടാകാം. ആ ശത്രുക്കൾ നമ്മുടെ സ്വന്തം സഹോദരന്മാരല്ല, ദൈവമക്കളല്ല. എഫേസ്യലേഖനം 6-ാം അധ്യായത്തിൽ നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് പൗലൂസ് പറയുമ്പോൾ
നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്വങ്ങളോടല്ല, അവിടെ നാം വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത് 19-ാമത്തെ വാക്യം, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയർ, അവരുടെ ദൈവം വയറാണ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പൗലോസ് ഈ ശത്രുക്കളുടെ സ്വഭാവം എന്ന നിലയിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് അതിന്റെ ഏറ്റവും ഈ അധ്യായത്തിലെ 8-ാമത്തെ ഭാഗം, അല്ലെങ്കിൽ 8-ാമത്തെ ആ 8-ആയിട്ട് വിഭജിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളാണ് പൗലോസിന്റെ പ്രത്യാശ, ഫോൾസ് ഹോപ്പ്. പൗലോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്, എന്റെ പ്രത്യാശ, ഞാൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ഞാൻ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു, എനിക്ക് ഈ ഭൂമിയിലായിരിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ചില നേട്ടങ്ങളുണ്ട്, നന്മകളുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതാണ് പൗലോസ് അവിടെ പറയുന്നത്. അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പൗലോസ് പറയുന്നത് ഫിലിപ്പിയരോട് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതിന്റെ വിശദാംശമൊന്നും പറയാൻ എനിക്ക് സമയമില്ല, ദേവദാസന്മാർ പിന്നീട് സംസാരിക്കും. ഈ വാക്യത്തിൽ പ്രധാനമായും പൗലോസ് പറയുന്നത്, ദൈവജനത്തിന്റെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയോ അല്ലെങ്കിൽ ആഫ്രിക്കയോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ ഒരു സ്ഥലത്താണ് നാം താമസിക്കുന്നത് എങ്കിൽ പോലും, ലോകത്തിലെ എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നാം അനുഭവിക്കുന്നെങ്കിൽ പോലും, ഇതൊക്കെ താൽക്കാലികമാണ്, ഇത് നമ്മുടെ പൗരത്വമല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്, നാം പരദേശികളാണെന്ന് പത്രോസ് പറയുന്നുണ്ട്. നാം അന്യരും പരദേശികളുമാണ്. നമുക്ക് ഈ ഭൂമിയിൽ സ്ഥിരമായ ഒരു അധിവാസമില്ല, നാം അന്യരാണ്, നാം പ്രവാസികളാണ്. എന്നാൽ പൗലോസ് പറയാം, നമുക്കൊരു പൗരത്വമുണ്ട്, നമുക്ക് സ്ഥിരമായ നിത്യമായ ഒരു രാജ്യമുണ്ട്, അത് സ്വർഗമാണ്. ഫിലിപ്പ് നോളൻ, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കഥയുടെ പേര് എ മേൻ വിതൗട്ട് എ കൺട്രി, രാജ്യമില്ലാത്ത ഒരു മനുഷ്യൻ. ആ കഥയിലെ, ഫിലിപ്പ് നോളന്റെ കഥയിലെ ആ കഥാപാത്രം ഒരു രാജ്യമില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വാസം മുഴുവൻ കടലിലാണ്, ഒരു കടലിൽ, ഒരു വഞ്ചിയിൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ കഥയിൽ ഫിലിപ്പ് നോളൻ പറയുന്ന അങ്ങനെയാണ്. ഫിലിപ്പ് നോളനെ, അദ്ദേഹത്തിന്റെ കഥയിലെ ആ മേൻ വിതൗട്ട് കൺട്രി എന്ന കഥയിലെ ആ മനുഷ്യനെ സ്വന്തമായ ഒരു രാജ്യമില്ലായിരുന്നു. പക്ഷേ നാമും ഈ ഭൂമിയിൽ ആ വ്യക്തിയെപ്പോലെയാണ്, സ്വന്തമായൊരു ദേശമില്ലാത്ത വ്യക്തികളാണ്. പക്ഷെങ്കിൽ നമുക്കൊരു ദേശമുണ്ട്, നമുക്കൊരു പൗരത്വമുണ്ട്, അത് സ്വർഗമാണ്. ആ സ്വർഗീയ പൗരത്വം ഉള്ള വ്യക്തികൾ എന്ന നിലയിൽ നാം ജീവിക്കണം. നാം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ. കർത്താവിന്റെ ദാസനായ നാഗൽ എഴുതിയ മനോഹരമായ പാട്ടാണ്, എൻ സ്വദേശം കാണുന്നതിനായി ഞാന് ബദ്ധപ്പെട്ട് ഓടുകയാണ്. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ സ്വദേശത്തേക്കുള്ള ഈ യാത്രയുടെ ആ രഥത്തിന്റെ ചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാം. നാം സ്വർഗീയ പൗരന്മാരാണ്, ഈ വലിയ സത്യമാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് നൽകുന്നത്. ഈ പഠനം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ 3-ാം അധ്യായം ഉപസംഹരിക്കുന്നു. ദൈവവചനം അതിന്റെ പഠനം നമുക്ക് ഏറെ അനുഗ്രഹവും ആശ്വാസമായി തീരുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ ഭാഗ്യമായ പ്രത്യാശയോടെ ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയൊരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ. ഒരു പ്രത്യേക അറിയിപ്പ് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. May 24, 25, 26 ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9:30 മുതൽ 10:30 വരെ ഒരു ബൈബിൾ സ്റ്റഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി. തിരുവല്ലയിലുള്ള ഡോക്ടർ ജിതിൻ മാത്യു ആണ് ക്ലാസ് നേതൃത്വം നൽകുന്നത്. തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ദൈവവചനം പഠിക്കണമെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമ്മളെ ദേവദാസൻ അതിനായിട്ട് ഗൈഡ് ചെയ്യും. പറ്റുന്നവരെല്ലാവരും ആ അവസരം ഉപയോഗിക്കണം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഓർക്കുകയും ചെയ്യുക. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9:30 മുതൽ 10:30 വരെ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ നാളുകളിലൊക്കെയും നാം
കാരാഗ്രഹ ലഗ്നത്തിൽ നിന്നാണ് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ച് കാരാഗ്രഹ ലഗ്നത്തിലെ നാലാമത്തെ ലഗ്നമായ ഫിലിപ്പിയ ലഗ്നം മൂന്നാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇവിടെ ഞാൻ അതിൽ നിന്ന് ആധാരമായി ഒരു വാക്യം എടുക്കുകയാണ്. മൂന്നാമധ്യായം പറഞ്ഞ 17-ാം വാക്യം, അതിലെങ്ങനെയാണ് വായിക്കുന്നത്? സഹോദരന്മാരെ, ഞാൻ കർത്താവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. എന്ന് ഒരിക്കൽ കൂടെ പറയാം, ഞാൻ കർത്താവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃപ്രകാരം ജീവിക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. ഇതേപോലെ മറ്റൊരു ലേഖനത്തിലും ഇതിന് സമാനമായൊരു വാക്യം പൗലോസ് തന്നെ പറയുന്നുണ്ട്. അത് 1 കൊരിന്ത്യലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും എൻ്റെ അനുകാരിയായിരിക്കി. സാധാരണ നമ്മൾ പ്രസംഗം കേട്ടിട്ടുള്ളതൊക്കെ കർത്താവിനെ അനുഗമിക്കുവിൻ, കർത്താവിനെ പോലെ ആകുവിൻ എന്നാണ്. പ്രസംഗിക്കുന്നവനെ പോലെ ആകാൻ ആഹ്വാനം ചെയ്ത് ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആർക്കും പ്രാഗൽഭ്യമുണ്ടായിട്ടുള്ള പ്രസംഗം നമ്മൾ കേട്ടിട്ടില്ല. ഇത് എങ്ങനെയാണ് പൗലോസിന് എത്രമാത്രം പ്രാഗൽഭ്യത്തോടെ ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ പോലെ ആകുന്നത് പോലെ നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണമെന്ന് ഇത്ര ധൈര്യത്തോടെ പറയാൻ എവിടെ നിന്നാണ് അവന് ആ പ്രാഗൽഭ്യം ലഭിച്ചത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ചില വീടുകളിൽ ചെന്നാൽ ഇരട്ട കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിൽ ചുരുക്കം ചില കുട്ടികൾ ഒരേപോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരേപോലെ അവരുടെ പോക്ക്, അവരുടെ നിറം, അവരുടെ പ്രകൃതം, അവരുടെ സ്വഭാവം എല്ലാ അർത്ഥത്തിലും നോക്കിയാൽ ഒരേപോലെ കാണാം. എത്ര കണ്ടാലും ഒരു പക്ഷെ നമുക്ക് തമ്മിൽ തമ്മിൽ തെറ്റിപ്പോകും. ആരാണ് ഇതിൽ ഇന്ന ആള് എന്ന് നമുക്ക് മനസ്സിലാകാതെ പോകും. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മയാണ്, ആ ചിന്തയാണ്, ആ ഉദാഹരണമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇരട്ട പിറന്ന കുട്ടികളെ പോലെ ഒരേപോലെ ഇരിക്കുന്നു. ആ പ്രാഗൽഭ്യം മനസ്സിൽ പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ കർത്താവിനെ പോലെയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്കും കർത്താവിനെ പോലെയാകാം. ഞാനും കർത്താവും എല്ലാ അർത്ഥത്തിലും പല അർത്ഥത്തിലും ഒന്നുപോലെ ഇരിക്കുന്നവരാണ്. എങ്ങനെയാണ് പൗലോസിന് അതിന് പറയാൻ കഴിഞ്ഞത്? നമുക്ക് ചിന്തിക്കാം. അതിന്റെ 3-ാം അധ്യായമാണല്ലോ നമ്മുടെ ചിന്ത വിഷയം. അതിന്റെ ആദ്യത്തെ വാക്യം, 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം 4 അധ്യായങ്ങളാണുള്ളത്. ഞാനിതിനെ സൂക്ഷ്മമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഈ ലേഖനം മുഴുവനും ആവർത്തിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്, ചില വാക്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്, കർത്താവിൽ സന്തോഷിപ്പിൻ. ഈ വാക്കുകളോ ആവർത്തിച്ച് ഈ 4 അധ്യായത്തിൽ കാണും. പൗലോസിന്റെ 1-ാമത്തെ പ്രാഗൽഭ്യം അവൻ കർത്താവിൽ കണ്ടെത്തിയ സന്തോഷമാണ്. ആ വാക്യം അവൻ പറയുമ്പോൾ നമുക്കറിയാം അവൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത്. ദീർഘകാലമായി അവൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ വാക്യമോ അങ്ങനെ ഒരു വാക്കോ സാധാരണഗതിയിൽ ആർക്കും പറയാൻ കഴിയില്ലേ? കാരണം ദീർഘകാലമായി അവന് ജയിലിലാണ് കിടക്കുന്നത്. കൂട്ടനാരുമില്ല. അവൻ എങ്ങനെ ഈ സന്തോഷം ജയിലിൽ കണ്ടെത്താൻ കഴിഞ്ഞു? നമുക്കറിയാം സന്തോഷം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലൊന്നാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം,
ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. അപ്പൊ ഇവൻ ജയിലിൽ കടന്നുകൊണ്ട് സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ സത്യമായി നമുക്കൊരു കാര്യം ഗ്രഹിക്കാൻ പറ്റും. അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനം നന്നേ അനുഭവിച്ചു. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനം കൊണ്ട് അവൻ നിറഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലാത്ത ഒരു വ്യക്തിക്കും ഇതുപോലെ സങ്കടമുള്ള പ്രതികൂലമുള്ള ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് സന്തോഷിക്കാൻ ആർക്കും കഴിയില്ല. നമുക്കൊക്കെ സന്തോഷിക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ അനുകൂലമാകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്. എന്നാൽ പൗലോസ് അങ്ങനെയല്ല. ഏറ്റവും പ്രതികൂലത്തിന്റെ നടുവിലും കഷ്ടതയുടെ നടുവിലും, അത് ജയിലിലായാലും കടലിലായാലും കരയിലായാലും എവിടെയായാലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവൻ കർത്താവിൽ തന്റെ സന്തോഷം പൂർണ്ണമായി കണ്ടെത്തി. സങ്കീർത്തനം 16-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിന്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പോ സുനേ പൗലോസ്, ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുന്നു, സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുന്നു, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ അങ്ങനെ ആഹ്വാനം ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പോലെ ആയി തീർന്നാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അതുപോലെ നിങ്ങളുമായാൽ, ഞാൻ അനുഭവിക്കുന്ന ഇതേപോലെ കഷ്ടത നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നിരാശപ്പെടാതെ ദുഃഖത്തിൽ പതറിപ്പോകാതെ ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾക്കും എന്നെ പോലെ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ പോലെ ആകണം. അഥവാ ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവവും പരിശുദ്ധാത്മാവിന്റെ നിറവും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണമെന്ന് പൗലോസ് ആഹ്വാനം ഫിലിപ്പിയാ സഭയെ ഉണർത്തുന്നത്. ഓസനായ പൗലോസ്, നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണമെന്ന് ആവശ്യപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം. ഫിലിപ്പിയാ ലേഖനം 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നായ്ക്കളെ സൂക്ഷിപ്പി, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പി. ഞാൻ ആവർത്തിക്കുകയാണ്: നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. അത് തന്നെ 1:15 മറ്റൊരു വിധത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്: ചിലരോ ക്രിസ്തുവിനെ അസൂയയോടെയും ശാഠ്യത്തോടെയും പ്രസംഗിക്കുന്നു, ചിലവരോ നല്ല മനസ്സോടെ. എന്താണ് അവിടെ പറഞ്ഞത്? ചിലവരോ യേശുവിനെ പ്രസംഗിക്കുന്നതും അസൂയം നിമിത്തവും പിണക്കവും നിമിത്തവുമാണ്. എന്നാൽ ചിലർ പ്രസംഗിക്കുന്നത് നല്ല മനസ്സോടെ എന്ന് ഫിലിപ്പിയ സഭയെ ഉണർത്തുക. അപ്പോൾ ചില വ്യക്തികളെ, സഭയിലുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നായ്ക്കളുടെ സ്വഭാവമുള്ള ഇവർ, ആകാത്ത വേലക്കാർ, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരിൽ തന്നെ ശാഠ്യവും പിണക്കവും അസൂയം നിമിത്തം സുവിശേഷ വേല ചെയ്യുന്നവർ, എന്നാൽ ചിലവർ നല്ല മനസ്സോടെ ചെയ്യുന്നവർ. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, വിശുദ്ധ സഭയിൽ നായ്ക്കളുടെ സ്വഭാവം, നായ്ക്കളുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, നായ്ക്കൾ ഛർദിച്ചത് വീണ്ടും അവ തന്നെ വീണ്ടും തിരിച്ചു തിന്നും. എന്താണോ ഛർദിച്ച് കളഞ്ഞത് അത് വീണ്ടും പോയി തിന്നുന്ന സ്വഭാവം നായ്ക്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ പിന്നീട് വീണ്ടും ആവർത്തിക്കുന്ന സ്വഭാവമുള്ളവർ എന്നർത്ഥത്തിലാണ് നായ്ക്കൾ എന്ന് അവിടെ പൗലോസ് പഠിപ്പിക്കുന്നത്. 2, ആകാത്ത വേലക്കാർ. 3, പിണക്കത്തോടും അസൂയയോടും കൂടി പ്രസംഗിക്കുന്നവർ, എന്നാൽ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നവർ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവർ. ഇവരെ മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനബുദ്ധി പ്രാപിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവരെ പഠിപ്പിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന പൗലോസ് ഫിലിപ്പിയ സഭയിൽ ഇങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് ദൈവത്താൽ ലഭിച്ച ജ്ഞാനത്താൽ മനസ്സിലാക്കി
അവരെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധന്മാരുണ്ട്, നായ്ക്കളുണ്ട്, വിളിയുള്ളവരുണ്ട്, വിളിയില്ലാത്തവരുണ്ട്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം എഫോസസ് സഭയ്ക്ക് വെളിപ്പാടിൽ പൗലോസിന് യോഹന്നാന് അറിവ് കൊടുക്കുമ്പോൾ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ കർത്താവ് യോഹന്നാനോട് പറയുന്നുണ്ട്, സഭയിൽ നല്ല ചില നല്ല ഗുണങ്ങളുണ്ട്, അതിലൊന്ന് കള്ള അപ്പോസ്തലന്മാരെ എന്ന് അവർ മനസ്സിലാക്കിയതാണ്, രണ്ട് കള്ളപ്രവാചകന്മാരും ഉണ്ട് എന്ന് എഫോസസിലെ സഭ മനസ്സിലാക്കി. അത് കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവമക്കളെ, പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നത് നാമും നമ്മുടെ കൂട്ടത്തിലുള്ള ആകാത്ത വേലക്കാർ, കള്ളപ്രവാചകൻ പ്രവചനം നടത്തുന്നവർ, അപ്പോസ്തോലന്മാരുടെ കള്ളവേഷം ധരിച്ചവർ, നായ്ക്കളുടെ സ്വഭാവമുള്ളവർ, എന്നാൽ അതിൽ തന്നെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ട സത്യവേലക്കാരുമുണ്ട്. ഈ വിധത്തിലുള്ള ബഹുവിധത്തിലുള്ള ആളുകളും ശുശ്രൂഷകരും അടങ്ങിയതാണ് ഒരു സഭ. എന്നാൽ വിശ്വാസികളായ നാം അവരെ തിരിച്ചറിയാൻ ദൈവത്തിന്റെ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് പറയുന്നത്. അത് പൗലോസിനുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ജ്ഞാനം എവിടുന്ന കിട്ടുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലൊന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷവും സമാധാനം കൊണ്ട് നിറഞ്ഞവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പോലെ ആകണം. ഇവിടെ വീണ്ടും പൗലോസ് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ദാനമായ ജ്ഞാനം മറ്റുള്ളവരെ തരം തിരിച്ചറിഞ്ഞ് ആരെ കൂട്ടത്തിൽ ചേർക്കണം, ആരോട് കൂട്ടത്തിൽ ചേരാൻ പാടില്ല, ആരുടെ പ്രസംഗം കേൾക്കണം, ആരുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല, ആരോട് ചേർന്ന് പ്രാർത്ഥിക്കണം, ആരോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ തരം തിരിച്ചറിയാനുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥരായിരിക്കണം പൗലോസിനെ പോലെ എന്നാണ് ഫിലിപ്പിയ സഭയോട് പറയുന്നത്. സദർശ്യവാക്യം അതിന്റെ മൂന്നാം അധ്യായം എടുത്താൽ നമുക്കിങ്ങനെ അറിയാം, യഹോവയായ ദൈവം ജ്ഞാനത്തോടെ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്തോടെ ആകാശത്തെ ഉറപ്പിച്ചു, പരിജ്ഞാനത്താൽ ആഴങ്ങൾക്ക് ക്രമീകരണം ചെയ്തു, സമുദ്രങ്ങളും ആകാശവും ഭൂമിയും ദൈവത്തിന്റെ ജ്ഞാനത്താലും പരിജ്ഞാനത്താലും വിവേകത്താലും സ്ഥാപിതമായി. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സകല സൃഷ്ടികളും ദൈവം തന്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വിവേകത്തിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് അവിടെ ശലോമോൻ പറയുക. വീണ്ടും ഈ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട്, മോനെ ശലോമോനെ ഞാനും സമ്പാദിക്ക്, നിന്റെ സകല അധ്വാനത്താൽ നീ വിവേകം നേടും, അത് നിനക്ക് എല്ലാ ധനത്തെക്കാളും വലുതാണ്, ആ ജ്ഞാനം നിന്നെ കാക്കും, അത് നിനക്ക് വകതി തരും, അത് നിനക്ക് കിരീടങ്ങൾ അറിയിക്കും, അത് നിന്നെ വലുതായി വളർത്തുകയും ഉയർത്തുകയും ചെയ്യും. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ച ജ്ഞാനം സകല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള നല്ലതേത് ചീത്ത ഏതെന്ന് തരം തിരിച്ചറിഞ്ഞ് വലുതായി വരുന്ന ക്രിസ്തുവിൽ വലുതായി വളർന്നു വരുവാനുള്ള ആഹ്വാനമാണ് ഈ രണ്ടാം വാക്യത്തിലുള്ള പൗലോസ്. വിശുദ്ധ വചനം പഠിപ്പിച്ചാൽ മാനസാന്തരപ്പെട്ട ദൈവമക്കളെ മൂന്ന് കൂട്ടരായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ ശിശുക്കൾ; രണ്ട്, ക്രിസ്തുവിൽ പുരുഷന്മാർ; മൂന്ന്, ക്രിസ്തുവിൽ പ്രായം തികഞ്ഞവർ. എന്ന് പറഞ്ഞാൽ ശിശുക്കളായിരിക്കുന്നവർ, അതിൽ നിന്ന് വളർന്ന് വലുതായി കുറേയും കൂടെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നല്ലതേത് ചീത്തയേതെന്ന് മനസ്സിലാക്കി ആകാത്തത് മാറ്റിക്കളഞ്ഞ് നല്ലത് മാത്രം ഏറ്റെടുത്ത് ശീലിക്കുന്ന പുരുഷന്മാർ. അതിനേക്കാൾ അപ്പുറത്ത് വളർന്ന് ഒരുപാട് അനുഭവങ്ങളും അറിവുകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള പ്രായം ചെന്നവർ. പൗലോസ് ആത്മാവിന്റെ ജ്ഞാനം കൊണ്ടും സൂക്ഷ്മതയുള്ള ദൈവത്തിന്റെ കൃപ കൊണ്ടും നിറഞ്ഞ് ഒരു സഭയിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന, പ്രസംഗിക്കുന്നവർ, തന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ, തന്നോടുകൂടി ശുശ്രൂഷിക്കുന്നവർ, അതാരൊക്കെയാണെന്ന് തരം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ജ്ഞാനം കൊണ്ടെന്നറിഞ്ഞവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണം.
പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് നിറയണം. എന്നാൽ മാത്രമേ ഈ ആത്മീയ ഗോളത്തിൽ വിശ്വാസത്തിൽ വളരുവാനും കൃപയിൽ നിൽക്കാനും നമുക്ക് കഴിയുള്ളൂ. കാരണം തെറ്റിച്ചു കളയുന്ന ധാരാളം പേരുണ്ട്. ദൈവമക്കളെ, യേശുക്രിസ്തു ജനിച്ച സമയത്ത് ഹെരോദാവ് വിദ്വാൻമാരോട് പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞിനെ പോയി കണ്ടുപിടിച്ചിട്ട് എന്റെ അടുക്കൽ വരുവിൻ എന്ന് കണ്ടിട്ട് വേണം എനിക്ക് അവന്റെ അടുക്കൽ പോയി അവനെ ആരാധിക്കാൻ. സത്യത്തിൽ അതല്ലായിരുന്നല്ലോ, ഇത് കണ്ടിട്ട് വേണം കുഞ്ഞിനെ കൊന്നുകളയണമെന്നുള്ള ചിന്തയോടെ ആയിരുന്നു ഈ കാര്യം അവനറിഞ്ഞത്. എന്നാൽ വിദ്വാൻമാർ വിചാരിച്ചു യേശുവിനെ കണ്ടിട്ട് ആരാധിക്കാൻ അവനെ വണങ്ങാൻ കൊതിക്കുന്ന ഒരു ഹെരോദാവാണ് എന്നാണ് സത്യത്തിൽ വിദ്വാൻമാർ മനസ്സിലാക്കിയത്. സത്യത്തിൽ അങ്ങനെയല്ല, അവനെ കൊന്നുകളയാനുള്ള കാപട്യമുള്ള വാക്കുകൾ. ഇത് അന്ന് അവർക്ക് മനസ്സിലായില്ല. അന്നത്തെ ഹെരോദാക്കന്മാർ ഇന്നും ലോകത്തിലുണ്ട് ദൈവമക്കളെ. ആരാധനയുടെ പേരിലും വണക്കത്തിന്റെ പേരിലും ശുശ്രൂഷയുടെ പേരിലും എല്ലാം വഞ്ചിക്കുന്ന, തെറ്റിച്ച് കളയുന്ന, ഉപായം പ്രയോഗിക്കുന്ന വഞ്ചനയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ മനസ്സിലാക്കാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയവും പരിശുദ്ധാത്മാവിനെയും നാം പ്രാപിക്കണം. ദൈവമക്കളെ, നമ്മൾ ഇതുവരെ ചിന്തിച്ചത് സഭാവിശ്വാസികളായ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണമെന്ന് പൗലോസ് ആവശ്യപ്പെടാനുള്ള കാരണങ്ങളാണ്. 3:1, കർത്താവിൽ സന്തോഷിക്കുന്ന പൗലോസ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു പൗലോസ്. 2, സഭയിൽ നല്ലവരെയും ചീത്തവരെയും ആകുന്നവരെയും ആകാത്തവരെയും തരം തിരിച്ചറിയുന്ന ജ്ഞാനമുള്ള ഒരു പൗലോസ്. 3:3 അതിൻ്റെ 10 അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നാം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. ഒരിക്കൽ കൂടെ വായിക്കാം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. ഇതൊരു പൗലോസിൻ്റെ ഒരു ആഗ്രഹമാണ്, അത് അവൻ്റെ ഒരു ആഗ്രഹമാണ്, അതൊരു പ്രാർത്ഥനയാണ്. എന്താണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി? ശരിക്കും പൗലോസിന് ഒരു കാര്യം നേരത്തെ നിശ്ചയമുണ്ട്. അത് തെസ്സലോനിക്കർ എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിലെ മരിച്ച വിശുദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോട് അനുരൂപപ്പെട്ടിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. പറഞ്ഞതിൻ്റെ അർത്ഥം, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്ത യേശുവിൻ്റെ ശരീരം പ്രാപിക്കുമെന്ന് പൗലോസിന് അറിയാം. അത് പൗലോസിന് സംശയമില്ല. പക്ഷേ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശരീരം പ്രാപിക്കണമെന്നല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. യേശു പുനരുത്ഥാനം ചെയ്ത സമയത്ത് പ്രാപിച്ച ആ ദൈവത്തിൻ്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. എന്താ ഇത്രമാത്രം പ്രത്യേകതയുണ്ടോ പുനരുത്ഥാനത്തിൻ്റെ ശക്തി? മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണ്ണേറ്റ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വ്യാപരിച്ച, പാതാളത്തിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി. പുനരുത്ഥാനം ശരീരം പ്രാപിക്കണമെന്നല്ല, പുനരുത്ഥാന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. അത് വളരെ വ്യത്യാസമാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കും അറിയില്ല. പൗലോസ് പോലെ അത് ആഗ്രഹിക്കുന്നു, എനിക്കൊന്ന് അറിയണം, അത് അനുഭവിക്കണം. അതാണ് അവന്റെ പ്രാർത്ഥന, അതാണ് അവന്റെ ആഗ്രഹം. ഒരുപക്ഷേ ഈ 2 വർഷത്തോളമായി കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിരന്തരമായി അവന്റെ ആഗ്രഹവും പ്രാർത്ഥനയ്ക്കുമായി അവൻ അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു കാണും. പുനരുത്ഥാനം പ്രാപിക്കാൻ, ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിപ്പാണ് ഇത്രമാത്രം ശക്തിയോ വേണ്ടിവരും. കാരണം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് മാനവകുലത്തിന്റെ രക്ഷയുടെ ഏക ആധാരം. കൂശിൽ അവൻ മരിച്ചതുകൊണ്ട് രക്ഷയുണ്ടായി, അതുകൊണ്ടായില്ലല്ലോ ദൈവമക്കളെ. അവൻ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണം കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടെന്ത് കാര്യം? അത് കേട്ടിട്ടെന്ത് കാര്യം? കാര്യമുണ്ടാകുന്നത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാകുമല്ലായിരുന്നു. അപ്പൊ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ രക്ഷയുടെ പ്രധാനപ്പെട്ട ആധാരം. അതുകൊണ്ട് പാതാളത്തിലെ ശക്തികൾ, പാതാള ഗോപുരത്തിലെ സൈന്യങ്ങൾ,
എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പാതാളത്തിലെ മുഴുവൻ അന്ധകാരത്തിൻ്റെ സൈന്യങ്ങളും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും ഒരു കാര്യം ഒന്നിച്ചാഗ്രഹിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കരുത്. അതിനുവേണ്ടി ആവോളം അവർ ചെയ്തിരിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ മേൽ വ്യാപരിച്ച് സകല പാതാള സൈന്യങ്ങളെയും അതിൻ്റെ എല്ലാ ആയുധവർഗങ്ങളെയും പരിപൂർണമായി കീഴടക്കി ഉയർത്തെഴുന്നേൽപ്പിൽ പ്രാപിച്ച, ചിന്തിക്കുന്നതിലും അപ്പുറമായി യേശു പ്രാപിച്ച ഒരു ഉയർപ്പിൻ്റെ ശക്തി. ഇതൊന്ന് പ്രാപിക്കണം, ഇതൊന്ന് അനുഭവിക്കണം. പൗലോസിൻ്റെ ആഗ്രഹം നോക്കണേ, പൗലോസിൻ്റെ പ്രാർത്ഥന. നമുക്കൊക്കെ എങ്ങനെയും കർത്താവിൻ്റെ വരവിൽ ഒന്ന് കാണപ്പെട്ടാൽ മതി, ഒന്ന് എടുക്കപ്പെട്ടാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ നമുക്കുള്ളൂ. എന്നാൽ എടുക്കപ്പെട്ട മതി എന്നല്ല, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ലോകത്തിൽ ഇന്ന് വരെയും കണ്ടതിലേക്കും വെച്ച് ഇനി കാണാനിരിക്കുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ ആത്മശക്തി അനുഭവിച്ചതും ഉണ്ടായതുമായ ആത്മശക്തിയായിരുന്നു ഉയർപ്പിൽ ഉണ്ടായിരുന്നത്. ദൈവമക്കളെ, ഈ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനയും ഉള്ളവരായിരിക്കണം സഭാവിശ്വാസികൾ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീർന്നെങ്കിൽ, എന്നെപ്പോലെ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയമുള്ളവരെ, ഫിലിപ്പിയ പൗലോസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൂന്ന് കാര്യം ഉണർത്തിച്ച് അവരോട് ആഹ്വാനിച്ചു. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഏതുമാകട്ടെ, പക്ഷെ പരിശുദ്ധാത്മന്റെ നിറവും കൃപയും അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാകണം. രണ്ട്, നിങ്ങളായിരിക്കുന്ന സഭ, കൂട്ടം, കൂട്ടായ്മ ഏതുമാകട്ടെ, പക്ഷെ അതിൽ നല്ലവരെയും നല്ലവരല്ലാത്തവരെയും തരംതിരിച്ചറിഞ്ഞ് വിവേകത്തോടും ജ്ഞാനത്തോടും അതിനകത്ത് വിശ്വാസത്തിൽ വളരണം, കർത്താവിനെ ശുശ്രൂഷ. മൂന്ന്, കർത്താവ് വരുമ്പോൾ അവൻ്റെ പുനരുത്ഥാനത്തോടെ, അവൻ്റെ പുനരുത്ഥാന ശരീരം പ്രാപിക്കാനല്ല, മാത്രമല്ല അവൻ പ്രാപിച്ച ദൈവത്തിൻ്റെ അത്യന്തിക ശക്തി അനുഭവിച്ചറിയാൻ അതിനുള്ള വലിയൊരു കൊതിയും ആഗ്രഹവും പ്രാർത്ഥനയും എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടായിരിക്കണമെന്നാണ് മൂന്നാം അധ്യായത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാരാഗ്രഹ ലേഖനം, അതിൻ്റെ ഫിലിപ്പിയ ലേഖനത്തിലൂടെയെല്ലാം നമ്മൾ കടന്നുപോയിട്ടുണ്ട്. മൂന്നാം അധ്യായമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. വളരെ അനുഗ്രഹമായി ദൈവദാസന്മാരിലൂടെയെല്ലാം നമുക്ക് വചനം കേൾക്കുവാൻ, ആഴത്തിൽ പഠിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. പൗലോസ് അത് എഴുതിയ ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ ദൈവദാസന്മാർ നമുക്കത് വിവേചിച്ചു തന്നു. അതിനെയോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർക്ക് വേണ്ടി അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും വളരെ താഴത്തിൽ അറിയിക്കുകയാണ്. ദൈവമകളെയൊക്കെ ഞങ്ങൾ വചനം കേട്ട എല്ലാവരോടും സ്നേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവമകളെ, തുടർമാനമായി നമ്മൾ ഇന്ന് 18-ാമത്തെ ദിവസവും ദൈവവചനത്തിന് കീഴിലായിരുന്നു. നമ്മൾ നാളെയും ക്ലാസ്സുണ്ട്. എല്ലാവരെയും ആ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവമകളെ, നമ്മളിത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പ്രയോജനകരമായി മാറുന്നു എന്നതിനോർത്ത് ദൈവത്തെ നന്ദി പറയുകയാണ്. കാലം അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ ദൈവമകളെ, ഇതിൻ്റെ നടുവിലെല്ലാം ദൈവം ചിലതെല്ലാം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, അതാണ് വചനം പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, വചനത്തിന്റെ മുമ്പിൽ നിൽക്കാം. ദൈവാത്മാവിനോ നമുക്ക് കീഴ്പ്പെട്ടിരിക്കാം. ദൈവാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഇനി കാലഘട്ടത്തിൽ നമ്മൾക്ക് ജീവിക്കേണ്ടത് വഴികൾ, പോകേണ്ടുന്ന ആഴ്ച വഴികളെല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരുവാൻ ഈ ശുശ്രൂഷകളെല്ലാം മുഖാന്തരമായിട്ട് സാധിച്ച ദൈവദാസന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വചനം കേട്ട എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അത് ജീവിതത്തിൽ പ്രയോജനകരമായി മാറുവാൻ ഒരു വാക്ക് ദൈവസന്നിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ കോടുകളിലിരുന്ന് നിൻ്റെ വചനം കേട്ട എല്ലാവരോടും കർത്താവ് നീ മനസ്സലിയണമേ. നീ വചനത്തെ കർത്താവ് വാഴ്ത്തി നുറുക്കണമേ. അനേക ഹൃദയങ്ങളിലേക്ക് അത് ആഴം
ജീവിതത്തിൽ ഇറങ്ങുവാൻ സ്വർഗം സഹായിക്കണമേ. അത് ജീവിതത്തിൽ പ്രയോജനകരമായി മാറുവാൻ കർത്താവ് ഇടയാക്കണമേ. എല്ലാ വചനം സംസാരിച്ച ദൈവദാസന്മാരെ നീ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഭാരത്തിന് നടുവിലായിരിക്കുന്നവരെ നിന്റെ വലിയ കരം നീട്ടണമേ. നിന്റെ രക്തമൊഴുക്കി കഴുകണമേ കർത്താവെ. ഹല്ലേലൂയ, അതിൻ്റെ നടുവിലെല്ലാം നീ വിടുതലയക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സുഹാസവും നമ്മളെല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ.